നമസ്കാരം. ഇപ്പോൾ ഈ ഹത്രാസ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള കലാപാഹ്വാനങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഒട്ടാകെ സൃഷ്ടിക്കാൻ പല നിഗൂഢ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. ശക്തമായ നടപടി ഉണ്ടാകണം. ഡൽഹിയിൽ പല തരത്തിലുള്ള പ്രവൃത്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതുപോലെ എസ് ഡി പി ഐ തുടങ്ങിയ സംഘടനകളുടെ ആളുകൾ ഒത്തുകൂടുകയും പ്രക്ഷോഭം നടത്താനും കലാപാഹ്വാനത്തിന് ശ്രമിച്ചിരുന്നതുമായ വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തകൻ, സിദ്ദിഖ് കാപ്പൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, തേജസ്സിലും അതുപോലെ അഴിമുഖത്തിലുമൊക്കെ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ ആയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ നടപടി ഈ രാജ്യദ്രോഹ വിഷയത്തിൽ. രാജ്യദ്രോഹത്തിന് മുതിരുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളും മറ്റു കാര്യങ്ങളും ലഘുലേഖാ വിതരണവും ഉൾപ്പെടെ ചിലർ നടത്തിയതായുള്ള സൂചനയും വരുന്നുണ്ട്. ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്ന സൂചനയുണ്ട്. ഈ ഒരു വിഷയത്തിൽ ജിജോ ജോൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ചോദിക്കുകയാണ്, പതിറ്റാണ്ടുകളോളം ബി ജെ പി വിരുദ്ധത മാത്രം പറഞ്ഞ് എഴുതി പണിയെടുത്ത് വിരമിച്ച മാധ്യമ പ്രവർത്തകരുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ശരിക്കും മാധ്യമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കൃത്യമായി അറിഞ്ഞുകൊണ്ട് എഴുതി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും പല മാമാ മാധ്യമങ്ങളും പല മാധ്യമങ്ങളും ദേശീയ തലത്തിലും എങ്ങനെ നോക്കിയാലും പല മാധ്യമങ്ങളും ഈ രീതിയിൽ കൂലി വാങ്ങിച്ചെഴുതുന്നതായിട്ടും അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ പേന ചലിപ്പിക്കുന്നതായിട്ടും വിദേശത്തു നിന്നും പണം വാങ്ങി ഇവിടെ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചവരായിട്ടുമുള്ള ഒരുപാട് പേരുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്റ് ആരംഭിക്കുന്നു. അവർക്ക് കൂട്ടിന് ഇപ്പോൾ കേരളത്തിലെ ചില തീവ്ര ചാനലുകളും ഞരമ്പൻ ചാനലുകളും ഒക്കെ കൂട്ടായിട്ട് നിൽക്കുന്നു എന്ന ഒരഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മോദിക്കും അമിത്ഷായ്ക്കും ശേഷം ഇപ്പോൾ ഈ കൂട്ടർ വിഷം ചീറ്റുന്നത് യോഗി ആദിത്യനാഥിലേക്കാണ്. അതായത് അമിത്ഷാ, മോദി, അവർക്കെതിരെയുള്ള വിഷം ചീറ്റൽ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥ്, അദ്ദേഹം വളർന്നു വരുന്ന അടുത്ത രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന ആ ഒരു പ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതെങ്ങനെയെങ്കിലും തല്ലിക്കെടുത്തുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒതുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ചില മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണ് ജിജോ പങ്കുവയ്ക്കുന്നത്. 5 തവണ എം പി ആയിരുന്ന, പാർലമെന്റിൽ ഏറ്റവും മികച്ച ഹാജർ റെക്കോർഡുള്ള, അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച, ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പങ്കെടുത്ത, ഒന്നാം തരം മാർജിനിൽ മത്സരിച്ച, ഇലക്ഷനെല്ലാം ജയിച്ച, ചെറിയ പ്രായത്തിൽ തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ മോദിക്ക് ശേഷം ന്യൂയോർക്ക് ടൈംസും അതുപോലെ വാഷിംഗ്ടൺ പോസ്റ്റും വരെ പിന്നാലെ കൂടിയ യോഗി ആദിത്യനാഥ് എന്ന ഇന്ത്യയിലെ തന്നെ മുഖ്യമന്ത്രിമാരിൽ സൂപ്പർ പെർഫോമർ ആയ കാവി ധരിച്ച ഈ സന്യാസിയോടാണ് ഇവർക്കിപ്പോൾ കലി, ക്രമസമാധാനം തകർന്നേ എന്നാണ് ഇവർ നിലവിളിക്കുന്നത്. ഇവിടുത്തെ മാമാ മാധ്യമങ്ങളുടെ കഥയാണ് ജിജോ പറയുന്നത്. അതുകൊണ്ട് യു പിയിലെ ക്രമസമാധാനത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. മുൻകാലങ്ങളിലെ ക്രമസമാധാനം എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ക്രമസമാധാനം എങ്ങനെയായിരുന്നു എന്നുകൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. 2017 യോഗി ഉത്തർപ്രദേശിൻ്റെ ഭരണയന്ത്രം കയ്യിലേറ്റുമ്പോൾ ഉത്തർപ്രദേശ് എന്നത് 21 കോടി ജനങ്ങൾ വസിക്കുന്ന, ക്രിമിനൽ ഗ്യാങ്ങുകൾ വിളയാടുന്ന, വൃത്തിഹീനമായ വികസനം എത്തി നോക്കാത്ത ഒരു ചേരി പ്രദേശം പോലെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെ അഖിലേഷ് യാദവ് ഭരിച്ചു, മുലായം സിംഗ് യാദവ് ഭരിച്ചു, മായാവതി ഭരിച്ചു, നിരവധി പേർ ഭരിച്ച് കുളമാക്കി തുലച്ചിട്ട ഒരു സംസ്ഥാനമായിരുന്നു. എല്ലാ മേഖലകളിലും തകർച്ച നേരിടുന്ന ഒരു സംസ്ഥാനമായിരുന്നു 2017 യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അവിടെ എത്തിയപ്പോൾ കണ്ടത്. ആ അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹം യു പി എ കരകയറ്റിയത് എന്ന കാര്യം പറയുന്നു. ചുരുക്കത്തിൽ, ജാതി രാഷ്ട്രീയം കളിച്ച് കോൺഗ്രസും മുലായവും മായാവതിയും വർഷങ്ങളോളം ഭരിച്ച് ക്രമസമാധാനം കൂടുതൽ കുട്ടിച്ചോറാക്കിയ ഒരു നരകമായിരുന്നു 2017 വരെ യു പി. 3 ദിവസം മുൻപ് നാടകം കളിച്ച രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശന്മാരും പതിറ്റാണ്ടുകളായി തിരഞ്ഞെടുക്കപ്പെട്ട യു പിയിലെ അമേഠി മണ്ഡലത്തിൽ 2014 വരെ ഇലക്ട്രിസിറ്റി എന്നാൽ കുട്ടികൾ കത്തിപ്പോകുന്ന അപകടകരമായ ഒരു വസ്തു എന്നായിരുന്നു ജനങ്ങൾ അവിടെ വിശ്വസിച്ചിരുന്നത്, അതാണ് പ്രചരിപ്പിച്ചിരുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ബലാത്സംഗം ചെയ്യപ്പെട്ടാലും ഒരു മനുഷ്യനും അറിയാതെ പോകുന്ന, അന്ധകാരം നിറഞ്ഞ, കന്നുകാലികളെപ്പോലെ, പുഴുക്കളെപ്പോലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അമേഠി. അമേഠി സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചിരുന്ന മണ്ഡലമാണ്. അമേഠിയിലെ അവസ്ഥയാണ് ജിജോ പറയുന്നത്. യോഗി ചാർജെടുക്കുമ്പോൾ 1.5 ലക്ഷം പോലീസുകാരുടെ കുറവുണ്ടായിരുന്നു. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ തന്നെ അത് കൃത്യമായി അത് നികത്തി. കൃത്യമായി ഹൈവേകളിലും മറ്റും നടന്ന സംഭവങ്ങൾ, ബലാത്സംഗങ്ങൾ, വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ, അതെല്ലാം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കൃത്യമായ നടപടി സ്വീകരിക്കാനും അത് വേണ്ട രീതിയിൽ ക്രമസമാധാന നില അവിടെ മെച്ചപ്പെടുത്താനും യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു. പോലീസിൽ കുറവുള്ള 1.5 ലക്ഷം പോസ്റ്റുകൾ നികത്തി. ആഭ്യന്തരമന്ത്രി കൂടിയായ യോഗി ആദിത്യനാഥ് പണിയെടുക്കുന്നത് ഒരു ദിവസം 18 മണിക്കൂർ വരെയാണ്. രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികാരമേറ്റ അന്നു മുതൽ ശേഖരിക്കുകയും അത് തകർക്കാൻ യോഗി മുന്നിട്ടിറങ്ങുന്നത് സിനിമകളെ വെല്ലുന്ന കാഴ്ച യു പിക്ക് സമ്മാനിച്ചു. ആഭ്യന്തര വകുപ്പിനോട് രാഷ്ട്രീയ ബലത്തിൽ മുമ്പ് ജയിലിൽ നിന്നും കോടതി മുറികളിൽ നിന്നും വരെ അനായാസം ഇറങ്ങിപ്പോയ ക്രിമിനലുകളുടെ ലിസ്റ്റ് യോഗി ആവശ്യപ്പെട്ടു. പിന്നീട് നടന്നത് സിംഹവേട്ടയായിരുന്നു. അതുപോലെ തന്നെ 7043 ക്രിമിനലുകൾ അറസ്റ്റിലായി. അതുപോലെ യു പിയുടെ തെരുവോരങ്ങളിൽ സമാധാനം വിളയാടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ
ഒക്കെ പുറത്തിറങ്ങാൻ പറ്റും വിധം അവിടെ സമാധാനം നിലനിന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹത്രാസിൽ ഉണ്ടായത് അത് ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെയല്ല, ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പം യു പിയുടെ ചരിത്രത്തിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അസാമാന്യ ശ്രമത്തെ അഭിനന്ദിക്കാതെ ഇന്ത്യൻ മീഡിയയുടെ സാഡിസ്റ്റ് മനോഭാവം മനുഷ്യാവകാശ പ്രശ്നവുമായി രംഗത്ത് വരുന്നു. പക്ഷേ ഓരോ സംഭവവും മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് വിധേയമായപ്പോൾ ഈ നടപടികളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സന്യാസി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ അതാണ് യോഗി. ആ യോഗിക്കെതിരെയാണ് ഇവിടുത്തെ പല മാമാ മാധ്യമങ്ങളും ഇപ്പോൾ വാളുയർത്തിയിരിക്കുന്നത്, അവരുടെ ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. ജനങ്ങൾക്കറിയാം യോഗി എന്താണെന്നുള്ളത്, യോഗി ആദിത്യനാഥ് എന്താണെന്നുള്ളത് ഉത്തർപ്രദേശിലെയും ഭാരതത്തിലെയും ജനങ്ങൾക്ക് നന്നായി അറിയാം. മാമാ മാധ്യമങ്ങൾ കടന്ന് ബഹളം കൂട്ടിയത് കൊണ്ടോ ക്രമസമാധാനം തകർന്നേ എന്ന് നിലവിളിച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല എന്ന സൂചനയാണ് ജിജോയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് എന്നാണ് സാമൂഹ്യമായി ചിന്തിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.